അള്ളാഹുവിന്റെ അടുക്കൽ ഉപകരിക്കില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കിബ്റില്ലാതെ, അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വങ്കത്വമില്ലാതെ, അള്ളാഹുവിന്റെ ദീനിനോട് എതിർപ്പില്ലാതെ, ആലിമീങ്ങളെ വിസാരപ്പെടുത്താതെ, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ക്ലിയറായ മനസ്സ് മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ ഒന്നും ഉപകരിക്കുകയില്ല. അതുകൊണ്ട് ഈ ആധാരം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങളുടെ ആധാരം കൊണ്ട് ആധാരമെന്ന് നിങ്ങൾ പറയുന്ന ആ സാധനമുണ്ടല്ലോ, അതുണ്ടോ അല്ലേ വേറെ വിഷയം. അതുകൊണ്ടും യാതൊരു പ്രയോജനവും ഇല്ല. എന്തേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് ആ പ്രവാചകനിലേക്ക് എത്തുന്ന പരമ്പര എന്ന് നിങ്ങൾ പറയുന്നു. മാത്രമല്ല അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വൈരുദ്ധ്യമാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. സഹാബത്തും അങ്ങനെ തന്നെയാണ്. എങ്കിൽ ആ പ്രവാചകനിലേക്ക് എത്തുന്ന പാരമ്പര്യം നിങ്ങൾക്കില്ല, സിൽസില നിങ്ങൾക്കില്ല. എന്നിട്ട് മറ്റേ തരീഖത്തിന്റെ ആൾക്കാരെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ആദർശപരമായ ഒരു പാരമ്പര്യവും നിങ്ങൾക്കില്ല, ഇല്ലേ ഇല്ല. ഈ കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. സഹോദരങ്ങളെ, മുമ്പര് പറഞ്ഞ വലിയൊരു വിഷയതായിരുന്നു പാരമ്പര്യമുള്ള നമ്മളാണോ എന്ന്. അതിന് കോലമാണത്. ഇതേ സീരീസിലെ മറ്റോൽ ഇങ്ങോട്ട് പറഞ്ഞപ്പോ അത് കൈവശം, അത് പിന്നെ ഡോക്യുമെന്റ്സും മാത്രം കാര്യമില്ല, കൈവശം വേണം. നിങ്ങളടുത്ത് ഡോക്യുമെന്റ്സും ഇല്ല, കൈവശവും ഇല്ല, തെങ്ങുമില്ല, ഇളനീരും ഇല്ല, കൃഷി ചെയ്യാനുള്ള സ്ഥലവും ഇല്ല. നിങ്ങൾക്ക് ഇളനീര് കുടിക്കാൻ പൂതിണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല സഹോദരങ്ങളെ, കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രധാനമായ തർക്കം അതാണ്. ഞങ്ങൾ പറയുന്നത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പറയുന്നത് പ്രിയമുള്ളവരെ, ഒരു വാശിക്കല്ല ഇത്. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ്. ആ ശിർക്ക് ചെയ്ത മനുഷ്യനോ ഒന്നും രണ്ടും സെക്കൻഡല്ല, ഒന്നും രണ്ട് ദിവസങ്ങളല്ല, ആഴ്ചകളല്ല, വർഷങ്ങളല്ല, നൂറ്റാണ്ടുകളല്ല, ശാശ്വതമായി അവൻ നരകത്തിലാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അല്ലാഹു പറഞ്ഞില്ലേ, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ ആ മനുഷ്യൻ അല്ലാഹു സ്വർഗം ഹറാമാക്കും. അവന്റെ ശാശ്വതമായ സ്ഥലം, അവന്റെ സങ്കേതം അത് നരകമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഏതെങ്കിലും മുസ്ലിയാക്കന്മാരെ കണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള മനുഷ്യന്മാരെ കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോയി ഈമാൻ നഷ്ടപ്പെടുത്തിയാൽ, അങ്ങനെ സ്വർഗം നഷ്ടപ്പെട്ടു പോയാൽ, ശാശ്വതമായി നരകമായാൽ, ആ സ്വർഗം തിരിച്ചു തരാൻ കഴിവുള്ള ഹോജാക്കന്മാർ ഇവിടെ ഉണ്ടോ? ഉണ്ടോ പ്രിയമുള്ളവരെ? ആ നരകത്തെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള ശൈഖുനമാർ ഇവിടെ ഉണ്ടോ? ആരെ കണ്ടിട്ടാ പ്രിയമുള്ളവരെ നമ്മൾ പോകുന്നത്? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കാനാണ് അല്ലേ? എത്ര എത്ര ആയത്തുകൾ, എത്ര ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? എന്താണ് വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖത്മീർ. അല്ലാഹുവിനു പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, ഒരു ഈത്തപ്പഴക്കുരുവിന്റെ മീതെയുള്ള പാടപോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. അറബികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനം, ഒരു വസ്തു അല്ലേ, അത് പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. മാത്രമല്ല അല്ലാഹു പറയുകയാണ് നിങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല. വലൗ സമിഉ ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ മസ്തജാബൂ ലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും പരലോകത്ത് നിങ്ങളുടെ ആ ശിർക്കിനെ അവരോട് പ്രാർത്ഥിച്ച ആ ശിർക്കുണ്ടല്ലോ അതിനവർ നിഷേധിച്ച് തള്ളുമെന്ന് അല്ലാഹു പറയുകയാണ്. എന്നിട്ടും നമ്മൾ അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളെ, ആ ശിർക്ക് നമ്മൾ ചെയ്തു പോകണ്ട. ഇതാ മുജാഹിദുകൾക്ക് പറയാനുള്ളത്. ഇനി നോക്കൂ, അല്ലാഹു പറഞ്ഞത് വല്ലദീന യദഊന മിൻ ദൂനില്ലാ ലാ യഖ്ലഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാ വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ. എന്താ അല്ലാഹു പറഞ്ഞത്? വല്ലദീന യദഊന മിൻ ദൂനില്ലാ
അല്ലാഹുവിനു പുറമേ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അവരൊന്നും സൃഷ്ടിക്കുന്നില്ല. ലാ യഖ്ലുഖൂന ശൈആ, അവരൊന്നും സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടിക്കപ്പെടുന്നവരാണ്, അവർ സൃഷ്ടികളാണ്, മഖ്ലൂഖിങ്ങളാണ്. അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് ആരോടായിരിക്കണം? ആരോടായിരിക്കണം? അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ, ശക്തി ഉണ്ടോ? ഇവിടെ ഖാലിഖായിട്ടുള്ളവൻ ആര് മാത്രമാ? അല്ലാഹു മാത്രമല്ലേ. അതുകൊണ്ട് ബദരീങ്ങളോട് പ്രാർത്ഥിക്കാമായിരുന്നു. ബദരീങ്ങൾ ഖാലിഖീങ്ങളാണെങ്കിൽ അവർ ഖാലിഖീങ്ങളല്ലോ, അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാമായിരുന്നു. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് മഖ്ലൂഖ് അല്ല, ഖാലിഖാണെങ്കിൽ അല്ലല്ലോ, അദ്ദേഹം മഖ്ലൂഖ് അല്ലേ, ഖാലിഖ് അല്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കേണ്ടത് ഖാലിഖിനോടായിരിക്കണം, മഖ്ലൂഖ് അല്ലാത്തവരോടായിരിക്കണം. ഇത് വിഗ്രഹങ്ങൾക്ക് മാത്രം ബാധകമാണോ? ഇത് ബിംബങ്ങൾക്ക് മാത്രം ബാധകമാണോ? പ്രിയമുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു അല്ലാത്ത എല്ലാറ്റും ഇത് ബാധകമല്ലേ? അല്ലാഹു അല്ലാത്ത എല്ലാവർക്കും ഇത് ബാധകമല്ലേ? അല്ലാഹു പറയുന്നു, തുടർന്ന് പറയുന്നു, അംവാതുൻ ഗൈറു അഹ്യാ വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ. അംവാതുൻ ഗൈറു അഹ്യാ, മരിച്ചവരാണ്, ജീവനില്ലാത്തവരാണ്. വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിന് നാളുണ്ടാകുന്നത്, എന്നാണ് പുനരുജ്ജീവിതം ഉണ്ടാകുന്നത്, അതവർക്കറിയില്ല. ഒന്ന് ആലോചിക്കേണ്ട പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയല്ലാത്ത ആർക്കാണ് ഇവിടെ ഖിയാമത്ത് നാൾ എന്നാണെന്ന് അറിയുന്നത്? അല്ലാഹുവിന് മാത്രമല്ലേ അറിയുന്നത്? അതുകൊണ്ട് അത് അറിയുന്ന അല്ലാഹുവോട് മാത്രമായിരിക്കണേ പ്രാർത്ഥിക്കേണ്ടത് എന്ന് മുജാഹിദികൾ ഈ സമൂഹത്തോട് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശാന്തമായിട്ട് നിങ്ങൾ ആലോചിക്കും. ഒരിക്കലും മരിക്കാത്ത, എന്നൊന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നല്ലേ പറഞ്ഞത്? അല്ലേ? അതുകൊണ്ട് ഈ പറഞ്ഞവരൊക്കെ മരിക്കുന്നവരാണ്. ഒരിക്കലും മരിക്കാത്തവൻ അല്ലാഹു മാത്രമാണ്. അതിനാൽ അല്ലാഹുവോട് മാത്രമായിരിക്കണേ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈ നാട്ടിലുള്ള ജനങ്ങളോടുള്ള സ്നേഹത്താൽ ഞങ്ങൾ പറഞ്ഞാൽ അത് തെറ്റാണോ? അത് കുറ്റമാണോ? അത് ആക്ഷേപിക്കേണ്ടതാണോ? അതിന്റെ പേരിൽ ഞങ്ങൾ സുന്നത്ത് വന്ന് പുറത്താണോ? നിഷ്പക്ഷതയോടെ ശാന്തമായി നിങ്ങളൊന്ന് ആലോചിക്കുക. പരലോകം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരോടാ പറയുന്നത്, നരകത്ത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരോടാ പറയുന്നത്, സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരോടാ പറയുന്നത്, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരോടാ പറയുന്നത്. സഹോദരങ്ങളിൽ ആലോചിക്കുക, എന്താ ഞങ്ങൾ ഈ പറയുന്നത്? ഒരു വാശിക്കല്ലല്ലോ ഇത്, ഒരു വാശിക്കല്ലല്ലോ ഇത്. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമേ പ്രാർത്ഥിക്കാമുള്ള എത്ര ആയത്ത് നമ്മളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നില്ലേ? എന്ത് സൂറത്തുൽ ഫാത്തിഹയിൽ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പൊ ഇവിടെ ഒരു മുസ്ലിയാര് പറഞ്ഞത്, പേരോട് മുസ്ലിയാരല്ലാത്ത വേറെ മുസ്ലിയാര് പറഞ്ഞത്, അങ്ങനെ അല്ലാണ്ട് മാത്രം സഹായം തേടുകയാണ് പിന്നെ ഡോക്ടർ എടുത്ത് പോണതോ? മുസ്ലിയാരെ, ഇത് പ്രാർത്ഥനയാണ് വിഷയം. കോഴിക്കോട് വലയകാലയുടെ പരിഭാഷയെങ്കിലും മറിച്ചു നോക്ക്, അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ സഹായത്തേട്ട കൊണ്ട് ഉദ്ദേശം പ്രാർത്ഥനയാകുന്നു. അപ്പൊ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാണ് പറഞ്ഞത്. ഡോക്ടർ എടുത്താൽ പ്രാർത്ഥിക്കാൻ പോലുണ്ടോ? അഥവാ ഇങ്ങനെ ഒരാൾക്ക് പനി, ഇപ്പം പലയിടത്തും പല ജാതി പനിയുള്ള സമയമാണല്ലോ, ഒരാൾ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വരാം, എവിടുന്നാ വരുന്നത്, എവിടുന്നാ വരുന്നത്, ഡോക്ടർ എടുത്ത് ഡോക്ടറോടൊന്ന് പ്രാർത്ഥിക്കാൻ പോയതായിരുന്നു എന്ന് മുജാഹിദ് പറയോ, സുന്നി പറയോ, ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിം പറയോ? അത് പ്രാർത്ഥന അല്ല, എല്ലാവർക്കും അറിയില്ലേ? എന്നിട്ട് ഇതുവരെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഹീനമായ ശ്രമമാണ് ഇവിടെ ഒരു മുസ്ലിയാര്, പേരോടല്ലാത്ത മറ്റൊരു മുസ്ലിയാര് നടത്തിയിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്, ആ ആയത്തിനവിടെ മാത്രം എന്ന അർത്ഥം ഉണ്ടോ ഇല്ലേ, ഒരു തർക്കമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ തർക്കം അങ്ങനെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, അറബി തഫ്സീറുകൾ ഇബ്നു കസീർ പരിശോധിച്ചാൽ, ബൈലാവി പരിശോധിച്ചാൽ, അതുപോലെ പല തഫ്സീറുകൾ പരിശോധിച്ചാലും മാത്രം എന്ന അർത്ഥമുണ്ടെന്ന് കാണാം. സുന്നി പരിഭാഷകൾ, കൂറ്റനാടിന്റെ കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ പരിഭാഷ, അതുപോലെ തന്നെ വലിയ കാലിയുടെ പരിഭാഷ, അങ്ങനെ മഖ്ദൂമിയുടെ പരിഭാഷ, അങ്ങനെ പല ജാതി പരിഭാഷകളിലും മാത്രം, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. എന്നാൽ എന്നാൽ ഹംസക്കോയ ബാക്കബി മൂന്നിയൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ സുന്നത്തെ മാത്ത് ഖുർആനിൽ എന്ന തന്റെ പുസ്തകത്തിൽ കൊടുത്ത അർത്ഥം ഞാൻ, അയാൾ കൊടുത്ത വിശദീകരണം ഞാൻ വായിച്ചുതരാം, ശ്രദ്ധിച്ചോളൂ. നീ പറയാം, നിനക്ക് ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന ആയത്തിന് നിന്നോട് മാത്രമെന്നാണ് അർത്ഥം, അതുകൊണ്ട്
മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ലെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ ആയത്തിന്റെ അർത്ഥം നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. മാത്രം എന്ന അർത്ഥം ഇവിടെ ഇല്ല, അത് വിമർശകർ സങ്കല്പിക്കുന്നതാണ്. ഇങ്ങനെ ഇവിടെ ഇയാക്കനാബുദോ ഇയാക്കനസ്തൈ എന്നുള്ള അടുത്ത് മാത്രം എന്ന അർത്ഥമില്ല, അത് വിമർശകർ സങ്കല്പിക്കുന്നതാണ്. വിമർശകർ സുന്നത്തമാത് ഖുർആനാണ് ഈ പുസ്തകത്തിന്റെ പേര്. അപ്പൊ സുന്നത്തിയമാത്തിന്റെ വിമർശകർ സങ്കല്പിക്കുന്നതാണ്. എന്നാ നീ കണ്ടോളൂ സുന്നത്തമാത്തിന്റെ വലിയൊരു വിമർശകനെ, സ്ക്രീനിൽ കണ്ടോളൂ, ശ്രദ്ധിച്ചോളൂ, മാത്രം എന്ന അർത്ഥം പറയുന്നു. നാം ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാക്കനാബുദു വഇയാക്കനസ്തൈൻ എന്ന് പറയും. അള്ളാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു, വഇയാക്കനസ്തൈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, അല്ലെങ്കിൽ നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കും. ഈ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറയാൻ കാരണം സഹായം മുഴുവനും അള്ളാഹുവിൽ നിന്ന് മാത്രം ആയതുകൊണ്ടാണ്. ോട് മുസ്ലിയാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, മുസ്ലിയാരെ നിങ്ങൾ സുന്നത്തെ മാത്രം വിമർശകരാണ്, നിങ്ങൾക്കും വാദമുണ്ടോ? നിങ്ങൾക്കും വാദമുണ്ടോ? അങ്ങനെ അർത്ഥം കൊടുക്കലാരാ? സുന്നത്തെ മാത്രം വിമർശകരാണ് അർത്ഥം കൊടുക്കലെന്ന് ഇയാൾ പറഞ്ഞത്, അംസക്കോയ ബാക്കി പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞ തെറ്റ്, അല്ലെങ്കിൽ അംസക്കോയ ബാക്കി പറഞ്ഞ തെറ്റ്. ഏതാണ് തെറ്റ്? വൈരുദ്ധ്യാധിഷ്ഠിതമാണ് നിങ്ങളുടെ ആശയം അല്ലേ? അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചു പോയ ആളുകളോട് ഞങ്ങൾക്ക് സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറയാനുള്ളത്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം, ശുദ്ധീകരിക്കണം, അല്ലെങ്കിൽ പരലോകത്ത് കുടുങ്ങിപ്പോകും. ഒരു മുസ്ലിയാരും അവർ രക്ഷപ്പെടുത്താൻ ഉണ്ടാവുകയില്ല. പിന്നെ മുസ്ലിയാർ, നമ്മുടെ പേരോട് മുസ്ലിയാർക്ക് വാദമുണ്ട്. എന്താണ്? വലിയനോട് പറഞ്ഞാൽ വലിയ അതിന് കാരണമാകണേ എന്നാണ് അതിന്റെ ആശയം. എങ്കിൽ ഇപ്പൊ മൊയ്തീൻ ശേഖയെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ മൊയ്തീൻ ശേഖ നിങ്ങൾ കാരണമാവണേ എന്നാണ്. ശരി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ അങ്ങനെ ഒരു തേട്ടം പഠിപ്പിച്ചോ? വഫാത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് തേടിയോ, നബിയെ ഞങ്ങൾ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് രക്ഷക്ക് നിങ്ങൾ കാരണമാകണേ? ഉണ്ടോ? ഇല്ല. ഇല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പനി പിടിച്ച് വിഷമിച്ചപ്പോ, സാമ്പത്തികമായ പ്രശ്നം അനുഭവിച്ചപ്പോ, അതുപോലുള്ള വിഷമങ്ങൾ നേരിട്ടപ്പോ ഒരിക്കലും ഇബ്രാഹിം നബിയെ എന്നെ സഹായിക്കാൻ നിങ്ങൾ കാരണമാകണേ എന്ന് ഇസ്തിഗാസ നടത്തിയോ? ഇല്ല. എന്തിനാണ് ഈ സമൂഹത്തിന്റെ ഈമാൻ തെറ്റിക്കുന്നത്? ബഹുമാനായ പേരോട് മുസ്ലിയാരോട് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ ഒഴിഞ്ഞിരുന്നിട്ട് ഒരല്പസമയം ഒന്ന് ആലോചിക്കണം. വാശിയും കക്ഷി വൈരാഗ്യം ഒക്കെ വെടിഞ്ഞുകൊണ്ട് പേരോട് മുസ്ലിയാരെ നിങ്ങളൊന്ന് സ്വസ്ഥ ഒഴിഞ്ഞിരുന്നു കൊണ്ട് ആലോചിക്കണം. അല്ല, എന്തിനാണ് ഈ ജാതി മനുഷ്യന്മാരുടെ, ഈ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഈമാൻ തെറ്റിക്കുന്നത്? എന്നിട്ട് എന്താണ് അത് കൊണ്ട് ലഭിക്കാൻ? പരലോകത്ത് അവരുടെ പാപഭാരം നിങ്ങൾ ഏറ്റെടുക്കുമോ? ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് ആലോചിക്കും. നിങ്ങൾ മുജാഹിദികളുടെ ദേഷ്യവും വാശിയും തെളിക്കാലൊന്ന് മാറ്റിവെച്ചിട്ട് ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് ആലോചിക്ക് എന്തെല്ലാം അയാൾ പ്രചരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടോളൂ അയാളുടെ ഒരു സംസാരം. എന്താണ്? അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ നമ്മൾ പറഞ്ഞാൽ അതെന്താണ്? നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്നാണ് പറയുന്നത്. ഒരു വാദം അദ്ദേഹം അവതരിപ്പിക്കുന്നു, കേട്ടോളൂ. മൗലവി, രോഗം സുഖപ്പെടുത്താൻ അല്ലാഹുവിനല്ലേ കഴിയൂ? അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ, ഒരു നബിയോടോ, ഒരു വലിയനോടോ, ഒരു മഹാനോടോ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം പറഞ്ഞാൽ എന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ? അപ്പൊ അതിന്റെ മാൻ എന്താണ്? മടവൂർ ശേഖ എന്റെ രോഗം മാറാൻ തയ്യാറക്കണേ എന്നല്ലേ? സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ട് ഒരാൾ പറയുന്നത് എന്റെ രോഗം ഒന്ന് മാറ്റി തരണേ ഡോക്ടറെ, ഇപ്പഴേ കാഫിറാവോ? അല്ലയാണ് സുഖപ്പെടുത്തുന്നതെങ്കിലും ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേ എന്നാണ്. മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്നാണ്. കുഞ്ഞുകള് ഔലിയാക്കളെ അമ്മയാക്കളെ വിളിച്ചിട്ട് രോഗം മാറണോ തന്നെ, രോഗം മാറണോന്ന് അല്ലാനോടൊന്ന് പറയണേനാ. അപ്പൊ ഡോക്ടറോട് പറയുന്ന പോലെയാണ് മരിച്ചു പോയ ഔലിയാക്കന്മാരോട് പറയുന്നത്. മുസ്ലിയാരെ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ മരിച്ച ഡോക്ടറോട് തേടുവോ? മരിച്ച ഡോക്ടറോട് നിങ്ങളെ കുറെ കാലം ചികിത്സിച്ച ഡോക്ടർ മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, അയാൾ മരിച്ച ശേഷം നിങ്ങൾ തേടോ? മുമ്പ് കാരണമായതല്ലേ, ഒന്നുകൂടി കാരണമാവണേ നിങ്ങൾ പറയോ? പിന്നെ പേരോടാണെങ്കിൽ അങ്ങനെയൊക്കെ പറയണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവരെ,
ഞങ്ങൾക്ക് ഈ വിഷയത്തിലും കിട്ടേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബ